യാതൊരു കാരണവുമില്ലാതെ ഒരു ചുമ അങ്ങോട്ട് പോകുന്നില്ല ഒരു കംപ്ലീറ്റ് ചെക്കപ്പ് നടത്തണമെന്ന് ബാലു പറഞ്ഞേ അതിനെന്താ എങ്ങനെയാപ്പോ ആദ്യം അഡ്മിറ്റ് ആവോ അഡ്മിറ്റ് ചെയ്യുന്നതല്ലേ ബുദ്ധി അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഡോക്ടർ നോക്കട്ടെ ആദ്യം അപ്പോ ഡോക്ടറെ കണ്ടിട്ട് മതിയല്ലേ അതെ ഡോക്ടർ ഓപ്പി റൂമിലുണ്ടല്ലോ ഡോക്ടർ ഇല്ലേ ഇവിടെ ഡോക്ടർ ഇപ്പോ വരുമായിരിക്കും ആയിക്കോട്ടെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇരിക്കൂ ഐ ആം രാമമൂർത്തി യെസ് ചുമ ആവശ്യമില്ലാത്തൊരു ചുമ അതെങ്ങനെ മനസ്സിലായി ആവശ്യമില്ലാത്ത ചുമയാണെന്ന് ഡോക്ടറോട് രോഗവിവരങ്ങൾ പറഞ്ഞാൽ മതി രോഗത്തെ പറ്റി വിശേഷിപ്പിക്കേണ്ട ആവശ്യമില്ല വരണം കിടക്കണം ഇതെല്ലാം അഴിക്കണോ വേണ്ട വേണ്ട കിടക്കൂ ആയിക്കോട്ടെ ബ്രീത് ചെയ്യൂ ബ്രീത് ശരിക്കകത്തേക്ക് പിടിക്കൂ നാക്ക് കാണിക്കൂ നാക്ക് പുറത്തേക്ക് കാണിക്കൂ ആ എഴുന്നേറ്റോളൂ ഇത് വെറും ചുമയാ വലിയ കാര്യമാക്കേണ്ട ആവശ്യമൊന്നുമില്ല യു ബി ഓൾ റൈറ്റ് ദാ ഈ മരുന്ന് വാങ്ങിച്ച് കഴിച്ചാൽ മതി ആ പേരെന്താ രാമമൂർത്തി ഞാനൊരിക്കൽ ഡോക്ടറെ കാണാൻ വീട്ടിൽ വന്നിരുന്നു എന്നെ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല ഐ ആം ഫ്രം ഡാനാ ഫാർമസ്യൂട്ടിക്കൽസ് യു നോ എന്തോ എനിക്ക് ഓർമ്മയില്ല അതൊക്കെ പിന്നെ സംസാരിക്കാം വെളിയിൽ പേഷ്യൻസ് വെയിറ്റ് ചെയ്യാം ഓ സോറി യെസ് നെക്സ്റ്റ് ഡോക്ടറെ കണ്ടോ കണ്ടു ഒരു മയമില്ലാത്ത സ്ത്രീ ഡോക്ടറാണെന്ന് പറഞ്ഞു ധരിപ്പിക്കണം വർത്തമാനത്തിലും ഒന്നിലും ഒരു ആഠ്യത്തും ഇല്ലെന്നേ പക്ഷെ ചികിത്സിക്കാൻ ഇവരെ ബെസ്റ്റ് അല്ല ഡോക്ടർ സുജാത ഇവിടെ ഇല്ലേ ഡോക്ടർ ഒരു പേഷ്യന്റിന്റെ വീട്ടിൽ പോയിരിക്കുക ഉച്ചതിരിഞ്ഞ് വരൂ ഡോക്ടർ മരുന്നിനൊന്നും എഴുതി തന്നില്ല ഇതിവിടുന്ന് വാങ്ങിക്കാമല്ലോ വേണ്ട ഇനി ചുമയ്ക്കൂ നോക്കട്ടെ ചുമച്ചാൽ കഴിച്ചാൽ മതിയല്ലോ സാമി ഇന്ന് പോയിട്ട് ഡോക്ടർ സുജാതയെ കണ്ടില്ലേ അവരില്ലായിരുന്നു പക്ഷെ അന്നമ്മ സിസ്റ്റർ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല പറയുമ്പോ എല്ലാം പറയണല്ലോ അവരെ ആള് കൊള്ളാട്ടോ എന്താ സാമി എന്താ പറഞ്ഞ അല്ല അവരെ കാണാൻ എന്താ ഒരു എടുപ്പ് അപ്പൊ സാമി ഇതൊക്കെ നോക്കി വെക്കാറുണ്ടല്ലേ നോക്കാന്ന് വെച്ചാൽ എനിക്കുമില്ലേ കണ്ണ് എല്ലാം കാണും പക്ഷെ ഒന്നും അങ്ങോട്ട് പ്രകടിപ്പിക്കാറില്ല പ്രതികരിക്കാറുമില്ല അല്ല നിങ്ങൾ തമ്മിൽ എന്താ ഒരു ഒരു അല്ല സ്വാമിയുടെ മനസ്സിൽ തോന്നിയ ഒരു റീഡിംഗ് ആണേ നിങ്ങളെ പറ്റി പറയുമ്പോ അവരുടെ മുഖം ഒരു പുഷ്പം മാതിരിയാ സ്വാമിയുടെ റീഡിങ് ശരിയാ ഞാനെന്ന് വെച്ചാൽ അവർക്ക് വലിയ കാര്യമാണ് കാര്യമായേ പറ്റൂ കാര്യമായിരിക്കും ആ പറഞ്ഞതിൽ എന്തോ ഒരു കുണഷ്ടുണ്ടല്ലോ സ്വാമി തിരുവല്ലയിൽ ജനിച്ച അന്നാമ്മ കുര്യാക്കോസ് എന്ന ഈ അയലത്ത സുന്ദരി നാട്ടിൽ നമ്മുടെ തൊട്ടയൽപ്പൊക്കെ വന്നേ നഴ്സിംഗ് എല്ലാം പഠിച്ച് പാസ്സായി എവിടെങ്കിലും ഒരു ജോലി കിട്ടാൻ വേണ്ടി അങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത് കരുണാമയനായ ഈ ബാലു അവർക്ക് ഡോക്ടർ സുജാതയുടെ ക്ലിനിക്കിൽ ഒരു ജോലി വാഗ്ദാനം ചെയ്യുന്നു എപ്പടി അത് നല്ല കാര്യമായി ഒരഗതിയെ സഹായിക്കാൻ പറ്റുമല്ലോ അതെങ്ങനാ സ്വാമി ചുമ്മാ അങ്ങ് സഹായിക്കാൻ പറ്റൂ ഈ ലോകത്താര അങ്ങനെ വെറുതെ സഹായിക്കുന്നേ ആ ചോദ്യം മനസ്സിലായില്ല അവിടെയാണ് സ്വാമിക്ക് കൺഫ്യൂഷൻ എന്തോന്ന് ഇത്ര വലിയ കൺഫ്യൂഷൻ സ്വാമി നേരത്തെ പറഞ്ഞില്ലേ അവരെ കണ്ടാൽ നല്ല എടുപ്പം എനിക്കും അവരെ കണ്ടപ്പം അവർ എന്നെ തോന്നി ആ അതെ പത്തേ നമ്പാൻ പാടില്ലെന്ന് പറയുന്നു സ്വാമി ആരും പറയരുത് ഹേയ് ഞാൻ ആരോടും പറയില്ല എന്നിട്ട് ഉടനെ ജോലി വാങ്ങിച്ചു കൊടുത്തോ സ്വാമിയുടെ ഒരു ഇൻട്രസ്റ്റ് കണ്ടില്ലേ ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്നുള്ള കരാറിൽ ഞാനും അന്നാമ്മ കുര്യാക്കോസും ഒരു സുപ്രഭാതത്തിൽ യാത്ര ആരംഭിക്കുന്നു